സി എൻ ശ്രീകണ്ഠൻ നായർ എഴുതിയ സാഗീതം എന്ന് പറഞ്ഞ നാടകീയ ആവിഷ്കാരമാണ് നമുക്ക് അടുത്തതായിട്ട് എടുക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു നാടകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അനശ്വരമായ നാടകത്രയത്തിലെ ആദ്യ നാടകമാണ് ദശരഥനെ കേന്ദ്ര കഥാപാത്രമാക്കി രചിച്ച സാഗീതം. അപ്പോൾ നമ്മുടെ രാമായണത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെ, രാമനായാലും സീതേനെയായാലും ഒക്കെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രചിച്ച ഒരുപാട് കൃതികളുണ്ട് നമുക്ക്. അപ്പോൾ അതിൽ ഒരെണ്ണാണ് ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ, നമ്മുടെ സീതേനെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് എഴുതിയിട്ടുള്ള ചിന്താവിഷ്ടയായിട്ടുള്ള സീത. അതേപോലെ ഈ ഒരു ദശരഥനെ കേന്ദ്ര കഥാപാത്രമാക്കി രചിച്ചിട്ടുള്ള നാടകമാണ് സാഗേതം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഒരു ലൈൻ ഉണ്ടല്ലോ, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഇതിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരാൻ വെച്ചാൽ ആ ഒരു ലൈനൊക്കെ ഇൻട്രോ ലൈനൊക്കെ ആയിട്ട് നിങ്ങൾ എഴുതുക കേട്ടോ. ഇനി ഈ ഒരു ഹെഡിങ്, അതായത് നമ്മൾ സാഗീതം എന്നാണ് അല്ലേ ഇതിൻ്റെ പേര്, ഈ ഒരു ബുക്കിൻ്റെ പേര് തന്നെ അതാണ്. അപ്പോൾ ഈ ഒരു സാഗീതത്തിൻ്റെ അർത്ഥം എന്താണെന്നാൽ അയോധ്യ എന്നാണ്. അയോധ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാമൻ്റെ, അതായത് ദശരഥൻ്റെ രാജ്യത്തിൻ്റെ പേരാണ് അയോധ്യ. അതേപോലെ തന്നെ കോസലം എന്ന് മറ്റൊരു പേര് കൂടിയുണ്ട്. അപ്പോൾ അയോധ്യ എന്നാണ് സാഗീതം എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഇതിലെ കഥാപാത്രങ്ങളെ പറ്റി നോക്കുകയാണെങ്കിൽ, രാമായണം അത്യാവശ്യം കഥകളൊക്കെ അറിയാവുന്നവർക്ക് പഠിക്കാനായിട്ട് എളുപ്പമുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ രാമായണത്തിൽ വരുന്നത് പോലെ തന്നെ ദശരഥ മഹാരാജാവ്, നമ്മുടെ മുഖ്യ കഥാപാത്രമായിട്ടുള്ള ദശരഥ മഹാരാജാവ്, അതായത് അയോധ്യയുടെ അധിപൻ, കോസലാധിപൻ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയുള്ള അധിപനാണ് ദശരഥ മഹാരാജാവ്. അദ്ദേഹത്തിന് മൂന്ന് പത്നിമാരുണ്ടായിരുന്നു, ഭാര്യമാരുണ്ടായിരുന്നു. ഒന്നാമത്തെ ഭാര്യയാണ് കൗസല്യ. കൗസല്യയെ പട്ടമഹർഷി എന്നാണ് വിളിച്ചിരുന്നത്, അതായത് ആദ്യത്തെ ഭാര്യയാണല്ലോ, അതാണ് കൗസല്യ. കൗസല്യയിൽ ഉണ്ടായ മകനാണ് രാമൻ. ഇനി രണ്ടാമത്തെ ഭാര്യയാണ് കൈകേയി. കൈകേയി അദ്ദേഹത്തിൻ്റെ ഇഷ്ടപത്നിയാണ്. മൂന്ന് ഭാര്യമാരിൽ ദശരഥ മഹാരാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയാണ് കൈകേയി. കൈകേയിയുടെ അടുത്തൊരു സ്നേഹ കൂടുതലുണ്ടായിരുന്നു. പിന്നെ വളരെ സുന്ദരിയായിരുന്നു, അതിമനോഹരിയായിരുന്നു. ഇപ്പോൾ വയസ്സായിട്ടും വാർദ്ധക്യത്തിലെത്തിയിട്ടും വളരെ സുന്ദരിയായിരുന്നു കൈകേയി. കൈകേയിയിലുണ്ടായിരുന്ന മകനാണ് ഭരതൻ. ഇനി മൂന്നാമത്തെ ഭാര്യയാണ് സുമിത്ര. സുമിത്രയിൽ ഉണ്ടായിരുന്ന മക്കളാണ് ലക്ഷ്മണനും ശത്രുഘ്നനും. ഈ ലക്ഷ്മണൻ എന്നുള്ള പേരും രാമൻ എന്നുള്ള പേരൊക്കെ നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു പേരുകളും, പിന്നെ അതുപോലെ തന്നെ കൗസല്യനെ പട്ടമഹർഷി എന്നാണ് വിളിച്ചിരുന്നത്, കൈകേയി ഇഷ്ടപത്നിയായിരുന്നു, അവളുടെ അടുത്തൊരു ഇഷ്ടം കൂടുതലുണ്ടായിരുന്നു, സുന്ദരിയായിരുന്നു, ആ കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഇനി അതേപോലെ തന്നെ കടന്നു വരുന്ന മറ്റൊരു കഥാപാത്രമാണ് വസിഷ്ഠ മഹർഷി. വസിഷ്ഠ മഹർഷി അവരുടെ രാജഗുരുവായിരുന്നു, അതായത് നമ്മുടെ രാജ്യത്തെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കാനും എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നതും ഒക്കെ ഈ ഒരു രാജഗുരുവിൻ്റെ അടുത്താണ്. ഇനി അവിടെ എന്തെങ്കിലും യാഗങ്ങൾ നടത്തണമെങ്കിലോ എന്തെങ്കിലും കർമ്മങ്ങളും പൂജകളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ഈ രാജഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ വെച്ചായിരിക്കും അതൊക്കെ നടക്കുക. ഇനി അതേപോലെ തന്നെ കടന്നു വരുന്ന ആളാണ് സുമന്ത്രർ. സുമന്ത്രർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ദശരഥ മഹാരാജാവിന് എട്ട് മന്ത്രിമാരുണ്ടായിരുന്നു. എട്ട് മന്ത്രിമാരിൽ ഏറ്റവും മുഖ്യനായിട്ടുള്ള മന്ത്രിയായിരുന്നു സുമന്ത്രർ. അതേപോലെ തന്നെ രാജസാരഥിയും സുമന്ത്രർ തന്നെ. അപ്പോൾ നമ്മുടെ ഈ ഒരു ദശരഥ മഹാരാജാവിന് വയസ്സായി, ഒരുപാട് വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന സമയമാണ്. പക്ഷേ എങ്കിൽ കൂടി മൂന്ന് ഭാര്യമാരൊക്കെ ഉണ്ട്. പക്ഷേ ഒരു പുത്രഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല, മക്കളുണ്ടായിരുന്നില്ല. ഒരു ഭാര്യമാരിലും മക്കളുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് പേടിയായിരുന്നു, കാരണം അദ്ദേഹത്തിന് ഒരു ശാപം കിട്ടിയിട്ടുണ്ടായിരുന്നു. പുത്രദുഃഖത്താൽ നീ മരിക്കും എന്നായിരുന്നു ആ ഒരു ശാപം. ആ ഒരു കഥയൊക്കെ നമുക്ക് പറയാം. അപ്പോൾ പുത്രദുഃഖത്താൽ മരിക്കും എന്ന് പറഞ്ഞൊരു ശാപം നിൽക്കുന്നത് കൊണ്ട് ഇതായിരിക്കും എൻ്റെ ദുഃഖം, ഒരു മക്കളും ഉണ്ടാവാത്തതാണോ എൻ്റെ ഒരു ആ ഒരു പുത്രദുഃഖം എന്ന് പറയുന്നത്, അപ്പോൾ അതുകൊണ്ടാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ദശരഥന് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ രാജഗുരു പറഞ്ഞത്, പുത്രകാമേഷ്ടി യാഗം നടത്തിക്കഴിഞ്ഞാൽ ദശരഥ മഹാരാജാവിന് പുത്രപ്രാപ്തി ലഭിക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. അങ്ങനെ ആ ഒരു യാഗം ചെയ്തതിന് ശേഷം നമ്മുടെ രാജഗുരുവായിട്ടുള്ള വസിഷ്ഠ മഹർഷിയുടെ സാന്നിധ്യത്തിലാണ് ആ ഒരു യാഗം നടത്തുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ദശരഥ മഹാരാജാവിൻ്റെ മൂന്ന് ഭാര്യമാരും ഗർഭിണികളാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ കൗസല്യയുടെ മകനായിട്ടുള്ള രാമൻ, അതാണ് ആദ്യപുത്രനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യപുത്രനായതുകൊണ്ട് തന്നെ എല്ലാ അമ്മമാർക്കും, ഈ ഒരു കൗസല്യ, കൈകേയി, സുമിത്ര മൂന്ന് പേർക്കും രാമൻ്റെ അടുത്തൊരു സ്നേഹം കൂടുതലുണ്ടായിരുന്നു. പിന്നെ എല്ലാ മക്കളെയും ഒരുപോലെയാണ് മൂന്നമ്മമാരും സ്നേഹിച്ചിരുന്നത്. ഇപ്പോൾ എൻ്റെ മകൻ രാമനാണല്ലോ, അപ്പോൾ രാമനെ മാത്രം ഞാൻ സ്നേഹിച്ചാൽ മതി എന്നൊന്നുമല്ല ഉണ്ടായിരുന്നത്. എല്ലാ മൂന്ന് അമ്മമാരും എല്ലാ മക്കളെയും ഒരുപോലെയാണ് കണ്ടിരുന്നത്. അതിൽ ആദ്യത്തെ പുത്രനായതുകൊണ്ട് തന്നെ ദശരഥനും അതേപോലെ തന്നെ ബാക്കി അമ്മമാർക്കും രാമനെ വളരെയധികം ഇഷ്ടമായിരുന്നു. സീമന്ത പുത്രനായിട്ടാണ് രാമനെ അവർ കണ്ടിരുന്നത്. അങ്ങനെയാണ് രാമനെ പറയുന്നത് കേട്ടോ, സീമന്ത പുത്രൻ എന്നാണ് പറയുന്നത്.
അപ്പോൾ വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഇനി ആര് രാജ്യം ഭരിക്കും എന്നുള്ളൊരു ഇത് വന്നു അവിടെ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ദശരഥ മഹാരാജാവ് പറഞ്ഞു, ആദ്യ പുത്രൻ രാമനാണല്ലോ, അപ്പോൾ രാമൻ തന്നെ ഇനി അടുത്ത രാജ്യം ഭരിക്കട്ടെ, യൗവരാജ്യം രാമൻ തന്നെ ഭരിക്കട്ടെ എന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സുമന്ത്രയുടെ അടുത്താണ് ഇത് പറയുന്നത്, കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനൊക്കെ ആയിട്ട് പറയുന്നത്. അങ്ങനെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി തന്നെ അദ്ദേഹം തീരുമാനമെടുത്തു, രാമന് രാജ്യം നൽകാം എന്നുള്ളൊരു തീരുമാനം കൊടുക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന്, അതായത് നാളെ തന്നെയാണ് അദ്ദേഹത്തിന് ആ ഒരു രാജ്യകിരീടം നൽകാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നാളത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂയം നാളാണ്, പൂയം നാളിലാണ് രാമൻ്റെ പട്ടാഭിഷേകം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോസലം അണിഞ്ഞൊരുങ്ങി എന്നാണ് പറഞ്ഞത്, ഉത്സവം പോലെ അവർ കൊണ്ടാടാനായിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളായിട്ട് ഇവിടെ പറയുന്നുണ്ട്, നമ്മുടെ പേജ് നമ്പർ 20 പറയുന്നുണ്ട്, വീഥികളും സൗധങ്ങളും സുഗന്ധമാല്യങ്ങളും അണിയട്ടെ, അഷ്ടഗന്ധം എമ്പാടും നിറയട്ടെ, പൂവിരിച്ച രാജപാതയിൽ കൊടിക്കുറകൾ പാറട്ടെ എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവരുടെ ഒരുക്കങ്ങളാണ് പറയുന്നത്. ഇനി അതേപോലെ തന്നെ അവിടെ നടക്കുന്ന ചടങ്ങുകൾ, അഭിഷേക സംഭാരങ്ങൾ ഉദയത്തിന് മുമ്പ് അഗ്നിശാലയിലെത്തണം, ഉപഹാരങ്ങൾക്കുള്ള സ്വർണവും വെള്ളിയും നാനാരത്നങ്ങളും നറുതേനും നെയ്യും വിത്തും പൂവും ദർഭയും 4 പൂട്ടിയ പള്ളിത്തേരും ഒക്കെ അവിടെ ഉണ്ടായിരിക്കണം, ആനയും അതുപോലെ തന്നെ വെഞ്ചാമരങ്ങളും കുടയും കൊടിമരവും സിംഹാസനങ്ങളും ഒക്കെ അവിടെ ഉണ്ടാവണം എന്നാണ് നമ്മുടെ ഈ ഒരു വസിഷ്ഠഗുരു പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നമ്മുടെ രാമനെ രാജാവായി സ്വീകരിക്കാനുള്ള അവരുടെ, അതായത് നമ്മുടെ കോസല രാജ്യത്തിൻ്റെ അയോധ്യയുടെ ചടങ്ങുകളും അതേപോലെ തന്നെ ആ ഒരു അനുഷ്ഠാന രീതികളൊക്കെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ രാമൻ്റെ അമ്മയായിട്ടുള്ള ആദ്യ ഭാര്യയായിട്ടുള്ള കൗസല്യ കടന്നു വരികയാണ്. കൗസല്യ അപ്പോൾ നമ്മുടെ ദശരഥ മഹാരാജാവിൻ്റെ അടുത്ത് ഈ ഒരു പട്ടാഭിഷേകത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ആ സമയത്ത് കൗസല്യ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, കൈകേയി, അതായത് രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള സപത്നിയായിട്ടുള്ള കൈകേയിക്ക് രാജശുൽക്കം വാഗ്ദാനം ചെയ്തിരുന്നുവല്ലോ, അപ്പോൾ അവളെങ്ങാനും രാജ്യം ചോദിക്കുമോ എന്നാണ് നമ്മുടെ കൗസല്യ ദശരഥ മഹാരാജാവിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. അതായത് ഒരു യുദ്ധത്തിൻ്റെ സമയത്താണ് നമ്മുടെ കൈകേയിയായിട്ട് ദശരഥൻ കണ്ടുമുട്ടുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ സ്റ്റോറി ഉണ്ട്, അതൊന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു യുദ്ധത്തിൻ്റെ സമയത്താണ് കണ്ടുമുട്ടുന്നത്. അങ്ങനെ കൈകേയിയുടെ സൗന്ദര്യത്തിൽ മയങ്ങി അവൾ അത്രയധികം ഇഷ്ടമായിട്ട് നമ്മുടെ കൈകേയിയുടെ അച്ഛനായിട്ടുള്ള അശ്വപതി എന്നാണ് പേര്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ ദശരഥ മഹാരാജാവ് ചോദിക്കുകയാണ് എനിക്ക് മകളെ വിവാഹം ചെയ്തു തരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ആൾ പറയുന്നൊരു കാര്യമാണ്, വിവാഹം ചെയ്തു തരാം, പക്ഷേ ഇവളിലുണ്ടാകുന്ന പുത്രനായിരിക്കണം ഈ ഒരു ദശരഥൻ്റെ രാജ്യം ഭരിക്കേണ്ടത്. അപ്പോൾ ആ ഒരു രാജശുൽക്കം നൽകണം എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ദശരഥ മഹാരാജാവ് അതിന് സമ്മതിക്കുകയും ചെയ്തു, കൈകേയിലുണ്ടാവുന്ന പുത്രനെ ആയിരിക്കും നമ്മുടെ രാജ്യത്ത് പട്ടാഭിഷേകം നടത്തി അടുത്ത യുവരാജാവായിട്ട് സ്വീകരിക്കുക, നമ്മുടെ മഹാറാണിയായിട്ട് തന്നെ കൈകേയി വാഴുമെന്നൊക്കെ അദ്ദേഹത്തിന് വാക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അശ്വപതിക്ക് വാക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് രാജശുൽക്കം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനൊരു ഇത് നിലനിൽക്കുമ്പോൾ നമ്മുടെ മകനായിട്ടുള്ള രാമനെ ഇപ്പോൾ പട്ടാഭിഷേകമൊക്കെ നടത്തിക്കഴിഞ്ഞാൽ കൗസല്യ അത് ചോദിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ദശരഥൻ പറയുന്നുണ്ട്, കൗസല്യയ്ക്ക് രാമൻ എന്ന് പറഞ്ഞ അത്ര ജീവനാണ്, കൗസല്യയുടെ മകനല്ല, കൗസല്യയുടെ മകൻ ഭരതനാണ്, എങ്കിലും രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗസല്യയ്ക്കൊക്കെ വളരെ ജീവനാണ്, അവളത് മറന്നു പോവുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു രാജശുൽക്കത്തിൻ്റെ കാര്യം, പിന്നെ അശ്വപതി മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്, പിന്നെ അവിടെ ഇങ്ങനെ ഒരു സ്ഥിതി നിലനിൽക്കുന്നില്ലല്ലോ എന്നാണ് ദശരഥൻ ചോദിക്കുന്നത്. അപ്പം നമ്മുടെ കൗസല്യയ്ക്ക് പേടിയാണ്, കാരണം രാമൻ ഇനി രാജാവാക്കണ സമയത്ത് എങ്ങാനും കൈകേയി വന്നിട്ട് എന്തിനു രാമനാക്കി, എൻ്റെ അച്ഛന് നിങ്ങൾ വാക്ക് കൊടുത്തിട്ടുള്ളതല്ലേ എൻ്റെ മകനെ രാജാവാക്കാം എന്ന്, അപ്പോൾ അതെന്തുകൊണ്ട് നിങ്ങൾ പാലിക്കുന്നില്ല എന്നൊക്കെ അവസാന നിമിഷത്തിൽ വന്നിട്ട് കൈകേയി ദേഷ്യപ്പെടുമോ എന്നൊക്കെ പേടിച്ചിട്ടാണ് കൗസല്യ വന്നിട്ട് ദശരഥ മഹാരാജാവിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, പിന്നെ ഭരതനായിക്കോട്ടെ, ഭരതൻ എന്ന് പറയുന്നത് കൈകേയിയുടെ പുത്രൻ, ഭരതൻ അങ്ങനെ രാജമോഹിയൊന്നുമല്ല, അവൻ ധർമ്മിഷ്ഠനാണ്, ജിതേന്ദ്രനാണ്, അഗ്രജദാസനാണ്, അതായത് അഗ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ്റെ ദാസനായിട്ടിരിക്കുന്ന അത്രയും ഇഷ്ടമാണ് രാമനെ എല്ലാവർക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് എതിരഭിപ്രായം പറയാനായിട്ട് ഭരതനും കൈകേയിയും വരില്ല, അശ്വപതിയാണെങ്കിലും മരണപ്പെടുകയും ചെയ്തല്ലോ, അപ്പം ഇനി അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകില്ല എന്നാണ് നമ്മുടെ ദശരഥ മഹാരാജാവ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കൗസല്യ വീണ്ടും ചോദിക്കുന്നുണ്ട്, എല്ലാവരെയും ക്ഷണിച്ചല്ലോ, അപ്പോൾ നമ്മുടെ
കേകയത്തിലെ യുദ്ധാജിത്തിനെ ക്ഷണിച്ചില്ലല്ലോ എന്ന് പറയണം. കേകയം എന്ന് പറഞ്ഞാൽ കൈകേയിയുടെ രാജ്യമാണ്. അപ്പൊ കേകയത്തിലെ യുദ്ധാജിത്ത്, യുദ്ധാജിത്ത് വേണമെങ്കിൽ സഹോദരനെങ്ങാനും ആയിരിക്കാം, അപ്പൊ യുദ്ധാജിത്തിനെ ക്ഷണിച്ചില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അതേപോലെ തന്നെ മിഥില, മിഥില എന്ന് പറഞ്ഞാൽ നമ്മുടെ രാമന്റെ ഭാര്യയായിട്ടുള്ള സീതയുടെ രാജ്യമാണ്. അപ്പൊ സീതയുടെ രാജ്യത്തിൽ നിന്ന് സീതയുടെ അച്ഛനായിട്ടുള്ള ജനകനെയും ക്ഷണിച്ചില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ശത്രുഘ്നൻ ഉണ്ടല്ലോ, ശത്രുഘ്നൻ നമ്മുടെ മൂന്നാമത്തെ ഭാര്യയായിട്ടുള്ള സുമിത്രയിൽ ഉണ്ടായതാണ്. ലക്ഷ്മണന്റെ സഹോദരനാണ് ശത്രുഘ്നൻ. ശത്രുഘ്നൻ ഇപ്പൊ മാതുലന്റെ വീട്ടിലാണ്, അമ്മാവന്റെ വീട്ടിലാണ്. അപ്പൊ അമ്മാവന്റെ വീട്ടിൽ പോയിട്ടുള്ള പോയി നിൽക്കുന്ന ശത്രുഘ്നനെയും ഈ കാര്യം അറിയിച്ചില്ലല്ലോ എന്നാണ് നമ്മുടെ കൗസല്യ ദശരഥ മഹാരാജാവിനോട് ചോദിക്കുന്നത്. അപ്പം അദ്ദേഹം പറയുകയാണ്, കേകയം എന്ന് പറയുന്നത്, ഇത് കൈകയുടെ രാജ്യം എന്ന് പറയുന്നത് തികച്ചും വിദേശമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരെ ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. ഇനി അവരിത് ഈ ഒരു പ്രിയത്തെ കേട്ടാലും അവർ ഒന്നും പറയില്ല, അതിരഭിപ്രായം ഒന്നും പറയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഒരു ശത്രുഘ്നനെ അറിയിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വസിഷ്ഠ മഹർഷി അവിടെ പറയുന്നുണ്ട്, അവൻ വളരെ ദൂരെയാണല്ലോ, പിന്നെ ലക്ഷ്മണനെയും ഭരതനെയും ഒക്കെ ഇത് അറിയിക്കുമ്പോൾ അവനും അറിഞ്ഞ പോലെയാണ്, അവനത് അറിഞ്ഞുകൊള്ളും എന്ന് വസിഷ്ഠ മഹർഷി പറയുകയാണ്. അങ്ങനെ ഇതെല്ലാം അറിഞ്ഞ് നമ്മുടെ രാമൻ സന്തോഷത്തോടുകൂടി കടന്നു വരികയാണ്. അപ്പോൾ രാമൻ്റെ അടുത്ത് നമ്മുടെ ദശരഥ മഹാരാജാവ് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. നമ്മുടെ പേജ് നമ്പർ 24 അതിൽ പറയുന്നത്, ആയുധപ്പുരകളും ഭണ്ഡാരങ്ങളും ഈടുവയ്പ്പുകളും ഇരട്ടിച്ച് ഈ ഭൂമിയെ പരിരക്ഷിക്കാൻ നിന്നെ നാം ഭാരമേൽപ്പിക്കുന്നു. നമ്മുടെ പ്രജകളെ പരിരക്ഷിക്കാൻ, അവരെ പരിരക്ഷിക്കണം, സദാ സന്തുഷ്ടരായിരിക്കണം. ഭരിക്കുന്ന സുഖം നിനക്കും ഭരിക്കപ്പെടാത്ത സുഖം അവർക്കും ഉണ്ടാകട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ നീ വിനീതനാണ് എങ്കിലും ഏറെ വിനയം നന്ന്, ഒരുപാട് വിനയൊന്നും വേണ്ട എന്ന് പറയാണ്. പിന്നെ കാമക്രോധങ്ങൾ കൈവിട്ട് ജിതേന്ദ്രിയൻ എന്ന് അഭിമാനിക്കുവാൻ ശീലിക്കണം എന്നൊക്കെ അദ്ദേഹത്തിന് രാമന് കൊടുക്കുകയാണ്, ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. പിന്നെ ദിക്കുകളിട്ടും നിന്നെ കുമ്പിടട്ടെ, ഇരവും പകലുകൾ നിനക്കൂഴം വെച്ച് കാവൽ നിൽക്കട്ടെ. പഞ്ചഭൂതങ്ങൾ, ഏതൊക്കെ പഞ്ചഭൂതങ്ങൾ? അഗ്നി, ജലം, വായു, ആകാശം, ഭൂമി, ഈ പഞ്ചഭൂതങ്ങൾ നിന്റെ പാദാന്തികത്തിൽ ദാസ്യം വഹിക്കട്ടെ. കാലചക്രം നിന്നെ കീർത്തിച്ചുകൊണ്ട് കറങ്ങട്ടെ. ഇതൊക്കെയാണ് നമ്മുടെ രാമന് അദ്ദേഹം നൽകുന്ന ഉപദേശങ്ങൾ. അപ്പോൾ അതേപോലെ തന്നെ ഏറെ സന്തോഷവാനായിട്ട് തന്നെയാണ് നമ്മുടെ ദശരഥ മഹാരാജാവ് നിൽക്കണത് അല്ലേ. അപ്പോൾ ഒരു പുത്ര ദുഃഖത്താൽ മരിക്കും എന്നുള്ള ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ദൈവത്തോട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, മഹാവിഷ്ണു ഒരു പാപവും നാം ചെയ്തിട്ടില്ല, അല്പനാൾ കൂടി ഇവന് ആത്മശക്തി നൽകിയാലും ചെങ്കോലാണ്ട രാമനെ ഒരു നോക്ക് കണ്ടാൽ മതി. അനുജന്മാരാൽ അനുസേവ്യനായും കുമാരൻ സിംഹാസനം അലങ്കരിക്കുമ്പോൾ മടി കൂടാതെ നാം വാനപ്രസ്ഥമോ മരണമോ വരിച്ചുകൊള്ളാം. അതായത് രാമനെ ഒന്ന് ആ ഒരു കിരീടം അണിഞ്ഞ് കണ്ടാൽ മതി, ബാക്കി അനിയന്മാരൊക്കെ അവനെ ഇങ്ങനെ സ്നേഹിച്ച് സേവിച്ച് നടക്കുന്നത് ഒരു നോക്ക് കണ്ടാൽ മതി, പിന്നെ ഞാൻ മരണത്തിനെ കീഴ്പ്പെട്ടോളാം എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഏറ്റവും ഈ ഒരു അംഗത്തിൻ്റെ ഏറ്റവും അവസാനം നമ്മുടെ ലക്ഷ്മണന് അദ്ദേഹം നൽകുന്ന ഒരു ഉപദേശമുണ്ട്. ലക്ഷ്മണൻ അതിനു മുന്നേ പറയുന്നുണ്ട്, നാം അഗ്രജനെ കാവൽ നിൽക്കാം, അതായത് ചേട്ടനെ ഞാൻ കാവൽ നിൽക്കാം. അപ്പം ദശരഥൻ പറയുകയാണ്, ഇന്ന് രാത്രിയിൽ കാവൽ ഭദ്രമായിരിക്കട്ടെ, ഈ വിധമുള്ള കാര്യങ്ങൾക്ക് വിഘ്നം പലതുണ്ടാകാം, അപ്പോൾ അതിനൊക്കെ നീ ഒരു തടസ്സവും നിൽക്കരുത്, അവന് കാവലായിട്ട് തന്നെ നിൽക്കണം എന്ന് പറയുകയാണ് ലക്ഷ്മണൻ്റെ അടുത്ത്. അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്ത് വരുന്ന കാര്യങ്ങൾ, ഈ ഒരു അംഗത്തിൽ, ഒന്നാമത്തെ അംഗത്തിൽ വരുന്നത്. ബാക്കി അംഗങ്ങൾ നെക്സ്റ്റ് പാർട്ട് വീഡിയോയിൽ പറയാം കേട്ടോ.